രാഹുൽ ഗാന്ധി എ ഐ സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് മാസം ഒന്ന് കഴിയുന്നു ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയും തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടുമായി നിൽക്കുന്നതല്ലാതെ രണ്ടിലൊന്ന് തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധിക്കും സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയിൽ രാഹുൽ ഗാന്ധി മനസ്സിൽ കണ്ടത് എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഇതിനിടയിൽ ഉണ്ടായി രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളോട് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചു രാജ്യയിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള നിലപാടും പറഞ്ഞു എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാതൃസംഘടനയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന പല നേതാക്കളും ഇപ്പോഴും ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്തുകൊണ്ട് രാജ്യസന്നദ്ധത അറിയിക്കുന്നില്ല പോഷക സംഘടനകളുടെ നേതാക്കൾ എന്തുകൊണ്ട് അത്തരത്തിലൊരു രാജ്യസന്നദ്ധത അറിയിക്കുന്നില്ല അത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ദേശീയതലത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ചില വാർത്തകളായി പുറത്തു വന്നതോടെ കോൺഗ്രസിൽ രാജിയുടെ കൂട്ടപ്പൊരിച്ചിലായി ഏകദേശം മുന്നൂറോളം ഭാരവാഹികളാണ് ഇതിനകം തന്നെ രാഹുൽ ഗാന്ധിക്ക് രാജിക്കത്തയച്ചത് രാഹുൽ ഗാന്ധി ഉദ്ദേശകാര്യവും ഇതൊക്കെ തന്നെയായിരുന്നു പാർട്ടിയിൽ സമൂലമായ ഒരു പുനഃസംഘടന ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു താൻ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ചിലരെങ്കിലുമൊക്കെ രാജിവയ്ക്കും എന്നദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യവും പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി നമ്മുടെ നമുക്കറിയാവുന്നുള്ള കുറേ ആളുകളൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആ നേതാക്കൾ എന്നുള്ള നിലയിൽ ഇരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹിന്ദി മേഖലയിലും ദക്ഷിണ മേഖലയിലും ഒക്കെ ഉള്ള നേതാക്കന്മാരുണ്ടല്ലോ അവരിൽ ആരും അപ്രതീക്ഷിതമായൊക്കെ തങ്ങൾക്ക് വന്നു കിട്ടിയ ആ സൗഭാഗ്യങ്ങൾ പെട്ടെന്ന് ഒരു രാജ്യയിലൂടെ ഇല്ലാതാക്കി കളയാൻ ആഗ്രഹിക്കുമോ വേറൊന്നും അല്ലെങ്കിലും പാർട്ടിയുടെ അമരത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു നേട്ടമല്ലേ എന്ന് കരുതി അവർ അത് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ കൂടിയാണ് അവർക്ക് അത്ര പെട്ടെന്നൊന്നും രാജി വഴങ്ങുന്ന കാര്യവുമല്ല പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആ ഒരൊറ്റ ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കളോടുള്ള ആ ഒരൊറ്റ ചോദ്യം ഞാൻ ഈ തോൽവിയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ തീരുമാനിക്കുമ്പോൾ എന്നോടൊപ്പമുള്ളവർ എന്തുകൊണ്ട് അത്തരത്തിലൊരു മാനസികാവസ്ഥ പ്രകടിപ്പിക്കുന്നില്ല ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് അടക്കമുള്ള ആളുകൾ രാജ്യസന്നദ്ധതയുമായി രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ജ്യോതിരാദിത്യസന്ധിയേക്കാൾ വിശ്വസ്ത ഞാനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവിടെ കമൽനാഥ് നടത്തിയ ഒരു ശ്രമം കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാണ് പിന്നാമ്പുറ സംസാരം ഒക്കെ വരുന്നത് എന്തായാലും കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ശുദ്ധികലശം നടക്കണമെങ്കിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം പോലെ എന്തുകൊണ്ട് കുറേ പേർ കൂടി രാജിവെക്കുന്നില്ല ആ കുറേ പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഈ ഇപ്പോൾ ഈ രാജിവെച്ചുകൊണ്ടിരിക്കുന്ന കിസാൻ മോർച്ചയുടെയോ അല്ലെങ്കിൽ നിയമ ഈ കിസാൻ കോൺഗ്രസിൻ്റെയോ ഈ നിയമ സെല്ലിൻ്റെയോ ഐ ടി സെല്ലിൻ്റെയോ ഒന്നും തലവന്മാർ രാജിവെച്ചതുകൊണ്ടായില്ല രാജിവെക്കേണ്ട വളരെ കൃത്യമായിട്ടുള്ള ചില ആളുകളുണ്ട് ആ ആളുകൾ തൽക്കാലം പാർട്ടിയുടെ തലപ്പത്തു നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ശുദ്ധീകരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് ആർക്കും ഒരു സംശയവുമില്ല പക്ഷെ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഒരു പോംവഴി എന്ന് പറയുന്നത് പ്രവർത്തക സമിതി കൂടുമ്പോൾ രാഹുൽ ഗാന്ധിയോട് പ്രവർത്തക സമിതി ഒന്നടങ്കം ആവശ്യപ്പെടുക ഒന്നും കൂടി അങ്ങ് രാജിവയ്ക്കരുത് എന്ന് രാഹുൽ ഗാന്ധി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തുകയേ വഴിയുള്ളൂ പക്ഷേ ആ പ്രവർത്തക സമിതി എപ്പോൾ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നത്